ഇടക്കാട് ടൗണിൽ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് പ്രദേശവാസികൾക്ക് ദുരിതമായി. കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ് റോഡിൽ. ഡ്രൈനേജ് സംവിധാനം മണ്ണും മൂടിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ചെറിയ മഴയിൽ പോലും വലിയ പ്രയാസമാണ് ഇടക്കാട് ടൗൺ നിവാസികൾ അനുഭവിക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിലാണ് വെള്ളം കയറിയത്. ഇടക്കാട് ടൗൺ പടിഞ്ഞാറ് ഭാഗത്തെ ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണിട്ടതിനെ തുടർന്ന് ഡ്രൈനേജുകളെല്ലാം അടഞ്ഞതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നൂറുകണക്കിന് മനുഷ്യർ നടന്നു പോകുന്ന സ്ഥലമാണ്. ജനങ്ങൾ എന്ന് പറയുന്ന രാവിലെ മുതൽ സ്കൂൾ കുട്ടികൾ, ജോലി സംബന്ധമായിട്ട് പോകുന്ന ആൾക്കാർ, വൃദ്ധന്മാർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, അങ്ങനെ എത്രയോ കേസുകൾ ഇതിലെ ദിവസേന നടന്നു പോകുന്ന സ്ഥലമാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ ചെറിയ മഴക്കാണ് ഒരടി രൂപത്തിലുള്ള വെള്ളക്കെട്ട്. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലം ഈ സൈഡിലോട്ടുണ്ട്. ഇത് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ മണ്ണ് മൂടിയത് കൊണ്ട് വെള്ളം പോകുന്നില്ല. ബന്ധപ്പെട്ട അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇതിൻ്റെ സൈഡിൽ തന്നെ ജെ സി ബി വന്നിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞു ഈ വെള്ളക്കെട്ടുകൾ ഒന്ന് ഇളക്കി മണ്ണിളക്കി തന്നെ പോകുന്ന വെള്ളമാണ്. അവർ പറഞ്ഞു ഞങ്ങളല്ലേ ചെയ്യേണ്ടത്, വേറെ അതോറിറ്റി ആരാ ചെയ്യേണ്ടത്. ജനങ്ങൾ എന്ത് വെച്ച് ജനങ്ങളായി അനുഭവിക്കുന്നത്. വികസനത്തിന് ജനങ്ങൾ എല്ലാ വികസനത്തിനും ഞങ്ങൾ അനുഭവിക്കുന്നു. പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുള്ള ഒരു വികസനം അത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇടപെടൽ ജനങ്ങളെ ഭാഗത്ത് ഭയങ്കര പ്രതിഷേധമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബന്ധപ്പെട്ട അതോറിറ്റികൾ ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് പോകാനുള്ള അവസരം അതെങ്ങനെയാണ് പോകേണ്ടത്, അത് ഇന്ന് രാത്രിയൊക്കെ രാത്രി ഇത് നീക്കിക്കണം, അല്ലെങ്കിൽ നാളെ മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ജനങ്ങൾ ബുദ്ധിമുട്ടില്ല. ഇത് രാവിലെ മുതലേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകളുമടക്കം നൂറുകണക്കിന് ആളുകൾ കടന്നു പോകുന്ന റോഡാണിത്. വെള്ളക്കെട്ടിന് പുറമെ ടാർ ചെയ്യാൻ ബാക്കിയുള്ള സർവീസ് റോഡും ചെളിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കും ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.